സംവിധായകരുടെ ലിസ്റ്റ് എടുത്താൽ വിരലിൽ എണ്ണാവുന്ന ചിത്രങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള സംവിധായകൻ അറ്റ്ലിയും ആ കൂട്ടത്തിലുണ്ടാകും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അറ്റ്ലി ചിത്രമാണ് ഖാൻ നായകനായ ജവാൻ കഴിഞ്ഞ ദിവസമാണ് കാത്തിരിപ്പുകളൊക്കെ അവസാനിപ്പിച്ച് ജവാൻ തിയേറ്ററുകളിലേക്ക് എത്തിയത് അറ്റ്ലി എന്ന സംവിധായകൻ കോളിവുഡിൽ നിന്ന് ബോളിവുഡിൽ എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയേറുകയായിരുന്നു സമ്മിശ്ര പ്രതികരണത്തോടെ ജവാൻ ഇപ്പോൾ തിയേറ്ററുകളിൽ മുന്നേറുകയാണ് തെന്നിന്ത്യൻ മാസ് മസാല ചിത്രങ്ങൾക്ക് ബോളിവുഡ് പ്രേക്ഷകർക്കിടയിൽ വൻ സ്വീകാര്യതയുണ്ട് തങ്ങളുടെ പ്രിയ താരങ്ങളെയും അതേ രീതിയിൽ കാണാൻ അവർ ആഗ്രഹിച്ചിട്ടുമുണ്ട് പ്രഭുദേവി ഒരുക്കിയ വാണ്ടഡ് റൌഡി റാത്തോട്ട് പോലെയുള്ള ചിത്രങ്ങൾ ആയതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി റീമേക്കിലൂടെ ശോഭിക്കാൻ ഹിന്ദി സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല അവിടെയാണ് അറ്റ്ലിയുടെ കടന്നുവരവ് പ്രസക്തമാകുന്നത് ഇതിനിടയിൽ ജവാന്റെ ഓഡിയോ ലോഞ്ചിന് അറ്റ്ലി പറഞ്ഞ ചില വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് അഡ്ലിയുടെ കരിയർ ആരംഭിച്ചത് രാജാ റാണിയിൽ നിന്നാണ് പിന്നെ തെരി മെർസൽ ബിഗിൽ എന്നിങ്ങനെയുള്ള സിനിമകൾ കൂടി ഹിറ്റടിച്ചു അങ്ങനെ ഒരു കംഫർട്ട് സോണിലായിരുന്നപ്പോഴാണ് ഒരു സിനിമ ചെയ്യാനുള്ള അവസരം ലഭിച്ചതെന്നും അപ്പോൾ ദളപതി വിജയ് ഈ സിനിമ നീ ചെയ്തേ പറ്റൂ എന്ന് തന്നോട് പറഞ്ഞെന്നും അഡ്ലി വ്യക്തമാക്കുന്നു വിജയ് തന്ന ആ മോട്ടിവേഷനിൽ നിന്നാണ് കംഫർട്ട് സോൺ വിട്ട് പുറത്തേക്ക് വരണമെന്ന് തോന്നിയത് രാജാ റാണിയിൽ സഹായിച്ച ആലിഫ് ഒരു ദിവസം തന്നെ മുംബൈയിൽ നിന്ന് വിളിച്ചതായും നിങ്ങളെ ഒരാൾക്ക് കാണണം എന്ന് പറഞ്ഞതായും നമ്മളെയൊക്കെ ആരെ കാണാൻ എന്ന് ചോദിച്ചപ്പോൾ ഷാരൂഖ് എന്നായിരുന്നു മറുപടി എന്നും അറ്റ്ലി പറയുന്നു പത്ത് വർഷം മുമ്പ് എന്ദിരൻ എന്ന സിനിമയുടെ ഷൂട്ടിനു വേണ്ടി മുംബൈയിൽ പോയ സമയത്തെക്കുറിച്ചും അറ്റ്ലി ഓർത്തെടുക്കുന്നുണ്ട് അന്ന് സംവിധായകൻ ശങ്കറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ അന്ന് ഷാരൂഖിന്റെ വീടിന് മുന്നിലെത്തിയപ്പോൾ ആ ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ഫോട്ടോ എടുത്തു തരാം എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഫോട്ടോ എടുത്തു പതിമൂന്ന് വർഷത്തിന് പുറം താൻ ചെല്ലുമ്പോൾ ആ ഗേറ്റ് തന്റെ മുന്നിൽ തുറക്കുകയാണ് എന്നും അഭിമാനത്തോടെ അറ്റ്ലി പറയുന്നുണ്ട് ലോകം മുഴുവൻ ആരാധിക്കുന്ന കിങ് ഖാൻ വെൽക്കം അറ്റ്ലി സാർ അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞു ആ വരവേൽപ്പ് ഈ നിമിഷം വരെയും അദ്ദേഹം തരുന്നുണ്ടെന്നും തന്നോട് ചോദിക്കാതെ ഒരു ഡിസിഷനും ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എടുത്തിട്ടില്ലെന്നും ആ അവസരവും ആ സ്നേഹവുമാണ് തന്നെ ഇന്നിവിടെ എത്തിച്ചതെന്നും അറ്റ്ലി പറയുന്നു നായികയായിട്ട് ആരെ വേണമെങ്കിലും വിളിച്ചോളൂ എന്ന് ഷാരൂഖ് പറഞ്ഞപ്പോഴാണ് നയന്താരിയുടെ പേര് പറഞ്ഞത് വില്ലനായി വിജയ് സേതുപതിയുടെ പേര് പറഞ്ഞപ്പോഴും ഷാരൂഖാൻ ഓക്കെ പറഞ്ഞതായി അറ്റ്ലി വ്യക്തമാക്കുന്നു